നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ഫോണ്ട്സ് കൊണ്ടുള്ള കുറച്ച് ഡിസൈനിങ്ങിനെ കുറിച്ച് കാണിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് വേറൊരു ഡിസൈനിങ് ട്രിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് X5 നോക്കാം. ഞാനിവിടെ X5 ഇത് X5 ആണ്, ഇത് 12. അപ്പോൾ രണ്ടിലും രണ്ട് മാതിരിയാണ് ചെയ്യേണ്ടത്. X5 സ്മാർട്ട് ഫില്ല് ടൂളുള്ളത് കൊണ്ട് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാം. 12 അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അത് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് X5 നോക്കാം. ഞാനിവിടെ പെൻ ടൂൾ എടുക്കുന്നുണ്ട്. ടൂൾ ബോക്സിൽ സൂം ടൂളിന് തൊട്ട് താഴെയായിട്ട് പെൻ ടൂൾ എടുത്ത് ഞാൻ ജസ്റ്റ് ഒരു ലൈന് വരക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു ലൈന് വരച്ച് അത് ഫില്ല് ചെയ്തു. ഇപ്പോൾ എറോ ടൂളെടുത്ത് അത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ശേഷം സ്മാർട്ട് ഫിൽ ടൂള്, അതായത് പെൻ ടൂളിൻ്റെ ആ റോലിൽ തന്നെ അതിന് തൊട്ട് താഴെ കിടക്കുന്നത്, അതെടുക്കുക. എടുത്താൽ അതിൻ്റെ കളറ് ഇവിടെ വരും, ഫിൽ ഓപ്ഷൻസ് സ്പെസിഫൈ ഫിൽ കളറ്. ഫിൽ കളറ് ഇപ്പോൾ ഇവിടെ ഒരു മെറൂൺ കളറാണ് ഉള്ളത്, ഞാനത് റെഡ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ആ ലൈനകത്തുള്ളത് മാത്രമേ ആ കളറ് വരും. അത് റെഡ് കൊടുത്തു. ഇനി അടുത്തത് ഞാനിവിടെ ഗ്രീന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് യെല്ലോ. മുകളിലുള്ളത് ഒരു വയലറ്റ് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ആ സ്മാർട്ട് ഫിൽ ടൂൾ കൊണ്ട് നമ്മൾ ആവശ്യമുള്ള കളറൊക്കെ കൊടുത്തു. ഇനി ഇത് ഓരോന്ന് ഗ്രൂപ്പ് ചെയ്യണം. ആദ്യം നമ്മൾ ഈ വയലറ്റ് അത് ഒന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് വയലറ്റ് മാത്രം, താഴെയുള്ള റെഡ് അതിനകത്ത് ഉൾപ്പെടാണ്ട് ഗ്രൂപ്പ് ചെയ്തു. ഇനി അടുത്ത റെഡ് ഗ്രീന് ഉൾപ്പെടാതെ നോക്കണം. റെഡ് ശേഷം ഗ്രീന്, ഇനി യെല്ലോ, ഇതൊക്കെ ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യം വരച്ച ആ ലൈൻ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ഓരോന്നും ഇത്തിരി ഒന്ന് നീക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ആ ബ്ലാക്ക്, ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത ആ ബ്ലാക്ക് അതിനടിയിൽ തന്നെ ഉണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ അതൊരു ഷെയ്ഡ് മാതിരി അവിടെ കിടന്നോളും. ഇത് കോറൽ ഡ്രോ X5 ഞാൻ ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി 12 ഇതേ ഡിസൈനിങ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ 12 ഓണാക്കുന്നുണ്ട്. അപ്പോൾ ഇത് 12 ആണ്, കോറൽ ഡ്രോ 12. അപ്പോൾ ആ സ്മാർട്ട് ഫിൽ ടൂൾ എന്ന് പറയുന്ന ആ ടൂള് കോറൽ ഡ്രോ 12 ഇല്ല. അപ്പോൾ ഇത്തിരി കൂടെ 5 ഇത്തിരി കൂടെ വിഷമമാണ് ഈ 12 അത് ചെയ്തെടുക്കല്. അതേ എഫക്റ്റ് കിട്ടില്ലെങ്കിലും ഏകദേശം ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പെൻ ടൂൾ എടുത്തിട്ടുണ്ട്. 5 ഞാൻ ഒരൊറ്റ ലൈനാണ് വരച്ചത്. ഇതിപ്പോൾ ഓരോ ലൈനും ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ വരക്കുന്നത്. ഒന്ന് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, അതായത് ന്യൂമറിക് കീപാഡിൽ പ്ലസ്.
അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അതിന് മുകളിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം മിറർ ബട്ടൺ പ്രസ് ചെയ്യുക, അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റിലേക്ക് വന്ന്, അതിനുശേഷം ആ ലൈന് കറക്റ്റാക്കിയിട്ട് വെക്കുന്നു. ഇനി ആ ഞാൻ ഈ വരച്ചിരിക്കുന്ന ആ ലൈനും ഓഫ് റോഡ് എന്നുള്ള ആ ഇമേജും കൂടെ സെലക്ട് ചെയ്ത് ഇവിടെ രണ്ട് ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു ഞാൻ. അപ്പോൾ അതിൽ ഒന്ന് മുകളിലുള്ള ആ ട്രയാങ്കിളും ഓഫ് റോഡും കൂടെ സെലക്ട് ചെയ്ത് മുകളിൽ വെൽഡ്, അതായത് ടൂൾസ് വിൻഡോ ഹെൽപ്പിന് തൊട്ട് താഴെ കിടക്കുന്ന ആ ഐക്കണ് വെൽഡ്, ട്രിമ്മ്, മൂന്നാമത്തെ ഇൻ്റർസെക്റ്റ്, ആ ഇൻ്റർസെക്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ഇപ്പോൾ വന്നിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ. അപ്പം അത് ഞാൻ വേറെ കളറ് കൊടുക്കുകയാണ്. ശേഷം ഈ രണ്ടാമതുള്ള ആ ട്രയാങ്കിളും നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് ഓഫ് റോഡും സെലക്ട് ചെയ്തു, വീണ്ടും വെൽഡ്, ട്രിമ്മ്, ഇൻ്റർസെക്റ്റ്. അപ്പോൾ അതിനകത്തും ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. അത് ഗ്രീന് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതുപോലെ ഇതും ഗ്രൂപ്പാണ്, രണ്ട് രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഉള്ളത്. ഇനി ഇതിന് മുകളിൽ വേറെ കളർ കൊടുക്കണം. മുകളിൽ കളർ കൊടുക്കണമെങ്കിൽ ഒരു ലൈനിലൂടെ വരക്കേണ്ടി വരും. ഒരു പെൻ ടൂൾ വെച്ച് ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ആ ഷേപ്പ് വരച്ചതിന് ശേഷം ഷിഫ്റ്റ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ആ ഓഫ് റോഡ് ഇൻ്റർസെക്റ്റ്. ഇപ്പോൾ ഇത് വേറൊരു കളറിലേക്ക് ചേഞ്ച് ചെയ്തു. ഇനി താഴെ ഒന്ന് വേണമെങ്കിൽ ഈ ഇവിടെ ഈ കാണുന്ന ആ ഭാഗത്ത് കൂടെ അങ്ങനെ ഫുൾ കളർ ചെയ്യാം, അതും സെലക്ട് ചെയ്യാം. ആ ഓഫ് റോഡ് ഫോണ്ടും ഇപ്പോൾ ഇവിടെ ഞാൻ യെല്ലോ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈവിൽ ചെയ്തതുപോലെ അല്പം ഒന്ന് നീക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്, ഈ രണ്ട് കോറൽ ഡ്രോയിങ്ങിൻ്റെ രണ്ട് വേർഷനിൽ രണ്ട് മാതിരി ചെയ്തതാണ് ഞാനിത്. ഒന്ന് ഇത് 12 കോറൽ ഡ്രോ 12, അടുത്തത് കോറൽ ഡ്രോ X5. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.